ഓവേറിയൻ ക്യാൻസർ. ഈ ക്യാൻസർ വരാനുള്ള കൂടുതൽ സാധ്യത സ്ത്രീകളിലാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് അണ്ഡാശയ ക്യാൻസർ വരാനുള്ള സാധ്യതയെന്ന പഠനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ പഠനമനുസരിച്ച് ഹെയർ ഡ്രസ്സർമാർ, ബ്യൂട്ടീഷ്യന്മാർ, അക്കൗണ്ടന്റുമാർ എന്നിവർക്കാണ് അണ്ഡാശയ ക്യാൻസർ വരാൻ കൂടുതൽ സാധ്യത. ഇതിന്റെ കാരണം എന്തൊക്കെയെന്ന് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. ജേണൽ ഓഫ് ഒക്യുപ്പേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ മെഡിസിനിൽ പുതിയ പഠനമനുസരിച്ച് സെയിൽസ്, റീറ്റെയിൽ, വസ്ത്രം, നിർമ്മാണ വ്യവസായം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് രോഗസാധ്യത കൂടുതലാണ്. കാനഡയിലെ മോൺട്രിയിൽ സർവകലാശാലയിലെ സംഘം അണ്ടാശയ അർബുദമുള്ള 491 കനേഡിയൻ സ്ത്രീകളിൽ പഠനം നടത്തി. പഠനത്തെ തുടർന്നുള്ള വിവരങ്ങൾ പരിശോധിക്കുകയും രോഗമില്ലാത്ത 897 സ്ത്രീകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. ഓവേറിയൻ ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന നിശബ്ദ കൊലയാളിയാണ് ഓവേറിയൻ ക്യാൻസർ. പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതാണ് ഇതിന് കാരണം. രോഗം പുരോഗമിക്കുമ്പോൾ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചികിത്സ പിന്നീട് ബുദ്ധിമുട്ടാണ്. ഓവേറിയൻ ക്യാൻസർ അണ്ടാശയത്തിലോ ഫാലോപ്യൻ ട്യൂബുകളിലോ പെരിറ്റോണിയത്തിലോയാണ് ആരംഭിക്കുന്നത്. സ്ത്രീകൾക്ക് ഗർഭാശയത്തിന്റെ ഇരുവശത്തുമായി രണ്ട് അണ്ടാശയങ്ങളുണ്ട്. അവ പെൽവിസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളിൽ പ്രത്യുൽപാദനത്തിന് ആവശ്യമായ ഹോർമോണുകളും അണ്ഡങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ അണ്ടാശയങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. നമ്മുടെ ശരീരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ മാത്രമേ രോഗത്തിന്റെ ആദ്യഘട്ടം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദീർഘനാളുകളായി ശരീരത്തിനുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഈ മാറ്റങ്ങളെ നിസാരമായി കാണരുത്. 1. വയറുവീക്കം. രോഗിക്ക് വയറ്റിൽ വായുവിന്റെ പ്രയാസം അനുഭവപ്പെടാം. ഇത് പലപ്പോഴും വയറുവീക്കത്തിന് കാരണമാകാറുണ്ട്. അമിതവണ്ണം, ഗ്യാസ്, മലബന്ധം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അല്ലെങ്കിൽ അണ്ഡാശയ അർബുദം പോലുള്ള ചില രോഗാവസ്ഥകൾ തുടങ്ങി വിവിധ കാരണങ്ങളാൽ വയർവീക്കം ഉണ്ടാകാം. 2. പെൽവിക് വേദന. അടിവയറ്റിൽ പെൽവിക് വേദന ഉണ്ടാകാം. ആർത്തവ മലബന്ധം, പെൽവിക് ഇൻഫ്ലാമേറ്ററി ഡിസീസ്, എൻഡോമെട്രിയോസിസ്, അണ്ടാശയ സിസ്റ്റങ്ങൾ തുടങ്ങിയ ഓവേറിയൻ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. 3. നിരന്തരമായ മൂത്രമൊഴിക്കൽ. മൂത്രാശയ ഭിത്തിക്ക് പുറത്ത് അണ്ടാശയ ക്യാൻസർ കോശങ്ങൾ വളരുമ്പോഴാണ് സ്ത്രീകൾ കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്നത്. 4. വിശപ്പില്ലായ്മ. വിശപ്പില്ലായ്മയാണ് അണ്ടാശയ ക്യാൻസറിന്റെ ഏറ്റവും വലിയ ലക്ഷണം. വിശപ്പില്ലായ്മ കൂടാതെ വയറു നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് അടുത്ത ലക്ഷണം. 5. ക്ഷീണം. നിരന്തരമായ ക്ഷീണം ഇതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ക്യാൻസർ പല കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാക്കാറുണ്ട്. ശരീരത്തിലെ കോശജ്വലന പ്രക്രിയകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാധാരണ പ്രോട്ടീനുകളുടെയും ഹോർമോണുകളുടെയും അളവ് ക്യാൻസറിനെ മാറ്റാൻ കഴിയും. 6. നടുവേദന. ഓവേറിയൻ ക്യാൻസറിന്റെ അടുത്ത ലക്ഷണമാണ് നടുവേദന. ഉറക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നടുവിന് താഴെയുള്ള വേദന ഓവേറിയൻ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. 7. ക്രമരഹിതമായ ആർത്തവങ്ങൾ. നേരത്തെയോ വൈകിയോ ഉള്ള ആർത്തവം, ക്രമരഹിതമായ ആർത്തവം, ഓവർഫ്ലോ തുടങ്ങിയവ ഓവേറിയൻ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്.